വർക്കി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അപ്പനെ കറി പേര് വിളിക്കരുത് കേട്ടാ. ഭാര്യയുടെ സ്വന്തം അപ്പനെ പോലെ കരുതിയും ബഹുമാനിക്കുകയും വേണം. കാണുമ്പോ ഞങ്ങളുടെ മുറേ സ്തുതിയും തരണം. സ്തുതിയല്ല, തൊഴിയാ എനിക്ക് തരേണ്ടത്. എന്തായാലും പറഞ്ഞ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്ന് പറഞ്ഞ എനിക്ക് എന്റെ മോളെ കാണാതെ പറ്റുവാ? നീ ഒരു അപ്പനാവുമ്പോഴേ നിനക്ക് എന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ കേട്ടാ. അപ്പനാവാൻ ശ്രമിച്ചാ ഞാൻ തട്ടിപ്പോകുന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ വർക്കി. അമ്മായിയപ്പ നിനക്കെന്താണൊരു വിരളി? നീ വേടിക്കണ്ട കേട്ടാ, കൊന്തയെടുത്തിയാൻ അകത്തിട്ടിട്ടുണ്ട്. ഇനി നീ എന്റെ മാത്തോട്ടം സൂക്ഷിച്ചു നോക്ക്. ഒരു നമ്പൂരിയുടെ മോറില്ലേ? ഓ മാഡം പറ്റി എത്ര മേക്കപ്പ് ചെയ്താൽ അൽസേഷൻ പറ്റിയാക്കാൻ പറ്റുമോ? എന്താണ് പറഞ്ഞത്? കുന്തം. ആരാ അത്? ഈശോ. എന്താ? അതെ, ഈശോ. ഈശോ വാസ്യോപനിഷത്തും മുണ്ടകോപനിഷത്തും തൈത്തിരിയോപനിഷത്തും ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ആളാ, ബഹു പണ്ഡിതനാ. ഞങ്ങ ഇത്തിരി പടിഞ്ഞാറുള്ള നമ്പൂരി നായന്മാരാ. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടാ. ആള് വലിയ ഭക്തനാ, ഇവിടെ ഉള്ള സ്വാമിയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ വന്നതാ. ഞാൻ പറഞ്ഞു ഇപ്പൊ പറ്റില്ല, പൊക്കോളൂ പൊക്കോളൂ. പഠിക്കവരെ വന്നിട്ട് കാണാണ്ട് പോവേ. ഞാൻ കണ്ടേ പോകും, കൊണ്ടേ പോകും. അമ്മജി നിർത്ത് നിർത്ത് നിർത്ത്. കൃഷ്ണ, സ്വാമിയുടെ സാന്നിധ്യം അറിഞ്ഞ് ഭക്തരെത്തിയാൽ തടയാൻ നിൽക്കണ്ട, അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പൊയ്ക്കോട്ടെ. അല്ലേ കേശവ? അതെ അതെ. ഏതില്ലത്തെയാന്നാ പറഞ്ഞത്? കോങ്ങാണ്ടൂർ കോവിലകത്തെ ബാലരാമവർമ്മയുടെ അനന്തരവൻ, രവിവർമ്മയുടെ ശ്യാലൻ, ഹരിവർമ്മയുടെ മാതുലൻ. മതി മതി മതിയോ? ഇദ്ദേഹത്തെ ചാവടിക്ക് കൂട്ടിക്കൊണ്ടുപോയി ദരശനത്തിന് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്തോളൂ. വന്നോളൂ, മാറുക. അമ്മച്ചി പറഞ്ഞല്ല, പിന്നെ എന്താണൊരു താമസം? ഏത് സമയത്താണ് തേങ്ങ ഇടാൻ പോയത്? ഇതേത് യുദ്ധാണ്? ഇത് ഞാനാണപ്പോ അപ്പന്റെ മകാള് കൊച്ചു ത്രേസ്യ. എന്റെ മാറാവെ, ഇതെന്നാ കോലമാണ്? കോലോത്തത് നൃത്തബാല നടക്കാൻ പോണോ മകാളെ? ആവേശാനന്ദ സ്വാമികളുടെ വേഷത്തിൽ ഇരിക്കുന്നത് നസ്രാണി പെണ്ണാണെന്ന് അറിഞ്ഞാൽ നൃത്തബാലയല്ല, മുത്തശ്ശിയുടെ സംഹാര താണ്ടവ ഇവിടെ നടക്കും. സംഹാര താണ്ടവ? അതെന്താണ്? ഉണ്ട ഉണ്ടയാ? അയ്യോ, അപ്പന് മോളൊന്ന് ശബ്ദം കുറച്ച് സംസാരിക്കാൻ. പെണ്ണായി പറന്നിട്ടും സ്വാമികളായി ജീവിക്കാനാണപ്പാ എന്റെ വിധി. ഒരു സ്വാമിയായി ജനിച്ചിട്ട് പെണ്ണായി കഴിയുന്നതിൽ എത്രയോ ഭേദമാണിത്, അല്ലേ? നീ താടിയും മുടിയൊക്കെ എടുത്ത് മാറ്റി നിന്നെ ഞാനൊന്ന് ശരിക്കും കണ്ടോട്ട് മകാളെ. അപ്പനും മോളും കൂടെ എന്നെ കൊലക്ക് കൊടുത്ത് ഇറങ്ങുമല്ലേ? ഇങ്ങോട്ട് ആരും വരൂല മകാനെ. വന്നാൽ ആര് സമാധാനം പറയും? കർത്താവ് പറയും. കർത്താവ്? കർത്താവ്. താടി എടുക്കാൻ പറ്റൂല. അയ്യോ, എന്റെ അപ്പന്റെ ഒരാശയല്ലേ, നിങ്ങൾ ആരാണ്ടും വരുന്നോന്നൊന്ന് നോക്കിക്കോ. അപ്പളേക്ക് ഞാനിതൊന്ന് എടുക്കട്ടും. മകാളെ ഇങ്ങോട്ട് പോകണ്ടേ. പിന്നെ ഈ അപ്പന് ഒരു മനസമാധാനോ ഇല്ല. ഈ വർക്കിക്ക് ആണും പെണ്ണുമായിട്ട് ആകെ കൂടെ ഉള്ള സമ്പാദ്യമാണ് ഈ നിക്കണത്. അപ്പനെന്തിനാണ് ഇങ്ങനെ വ്യാകുലപ്പെടണത്? ആൾമാറാട്ടം നടത്തി ഇങ്ങനെ എത്ര കാലം ജീവിക്കും മകാളെ? ഇങ്ങനെ ജീവിക്കണതിലും ഭേദം ചാകണതാണ്. എന്റെ മാതാവേ, പച്ചയെങ്കിൽ ഈ ബ്രഹ്മചാരിക്കടെ ശവവും കൊണ്ടേ കൊച്ചു ത്രേസ്യെ വിടുന്നു പോവും. അത് നല്ലതാണ്. ഓം ജയ് ഹനുമാൻ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറിയത്? പാല്? പാല് പാലൊക്കെ ഞാൻ കൊടുത്തോളാം, നീ പോയെ. അതെന്താ, ഞാൻ സ്വാമിക്ക് കൊടുത്തോ? സ്വാമി ഇപ്പൊ ശീർഷാസനത്തിൽ നിക്ക. മാത്രമല്ല അങ്ങനെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കല. നീ പോയെ, പോയാലാ പറഞ്ഞ അങ്ങോട്ട്. ആ പെണ്ണ് കണ്ടിരുന്ന രണ്ടിന്റെ ശവം ഇവിടുന്ന് കൊണ്ടുപോയ. അങ്ങനെ ഞങ്ങൾക്കടെ ശവം എടുക്കാൻ ഒരു നായും മറന്നിട്ടില്ല. ഏ, ഒരു മാസത്തെ സമയം നിനക്ക് തരണം. എന്തിന്? ഈ വേഷം കെട്ടും ബ്രഹ്മചര്യവും മതിയാക്കി നീ ഒരു യഥാർത്ഥ ഭർത്താവാണ്, മനസ്സിലായ? എന്നിട്ട് എന്റെ മകാൾക്ക് വിശേഷം ഉണ്ടാക്കണം കേട്ടാ. അതെന്ത് വിശേഷം? അത് മകാള് പറഞ്ഞു തരും. താളമേളങ്ങളൊക്കെ നിലക്കട്ടെ, ഒന്നും നാം അറിയില്ല എന്ന് കരുതിയോ? എവിടെയാ മഹാമുനി? ഇറങ്ങി വരൂ, എല്ലാം നാം അറിഞ്ഞിരിക്കണു. എന്താ മുത്തശ്ശി ഇത്? കാവിൽ തൊഴുതോണ്ടിരിക്കായിരുന്നു, പെട്ടെന്ന് വല്യച്ഛന്റെ ബാധ കയറി ചാവടിയിൽ ആരാന്ന് ചോദിച്ച് തുള്ളല് തുടങ്ങിയതാ. നമ്മെ പരീക്ഷിക്കരുത്, ഇറങ്ങി വരാനാ പറഞ്ഞത്? നമ്മെ കബളിപ്പിക്കുകയാണല്ലേ? വന്നിട്ട് ദിവസങ്ങളായി നിറഞ്ഞു, നമുക്ക് സന്തോഷമായി. ഒരു മഹർഷിയുടെ സാന്നിധ്യം ഈ കോവിലത്തെ പരിശുദ്ധമാക്കിയിരിക്കുന്നു. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. വരിക, അനുഗ്രഹം വാങ്ങിക്കൊള്ളാം. വരിക. മായമോളെ പോലെ ഒരു കുട്ടിയെ കോലോത്തേക്ക് കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ്, അല്ലേ കുട്ടിരാമ? സംശയം എന്തിരിക്കണു, പക്ഷെ ഭാഗ്യം അങ്ങോട്ട് നിർഭാഗ്യമാവോന്ന് എന്റെ പേടി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കുട്ടികളല്ലേ, നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഒരു നിമിഷം മതി എല്ലാം തകരാൻ. വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും ഞാൻ പേടിച്ചേനെ. ഇപ്പോ ഉണ്ണിയേക്കാൾ വിശ്വാസം എനിക്ക് മായമോളയാ. മുത്തശ്ശി, ഞങ്ങളൊന്ന് പുറത്തു പോയി വന്നോട്ടെ. ആ, വൈകാതെ ഇനി എത്തിയേക്കണം.
വേഗം വാ, വല്യമാവൻ പാരപണിന് മുമ്പ് നമുക്ക് പോവാം. അമ്മാവൻ എങ്ങോട്ടാ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ. കറങ്ങുമ്പോ വീഴാതിരിക്കാൻ ഒരാള് കൂടെ ഉള്ളത് നല്ലതാ. ഞങ്ങൾക്കൊരു പ്രൈവസി തരില്ലെന്ന് വെച്ചാ കുറച്ച് കഷ്ടാ. പ്രൈവസിക്ക് വേണ്ടിയിട്ടാ രണ്ടുപേർക്കും പ്രൈവറ്റ് ആയിട്ട് ഓരോ മുറി തന്നിരിക്കുന്നത്. പുറത്തു പോയിട്ട് എന്തെങ്കിലും തോന്നിയാസം ഒപ്പിക്കാനാണ് പരിപാടി എങ്കിൽ അത് നടക്കില്ല. നിനക്ക് ആയുസിൽ പേടിയില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. ഇവിടെ പറ്റാത്ത പണി വെളിയിൽ പോയി പറ്റിക്കാന്നാ. മിഴിച്ചു നോക്കാതെ വണ്ടി വിടറാം. എന്റെ മകളെ, ഇത് ഞാനാ, നിന്റെ അപ്പൻ ഇറക്കിപ്പര വർക്കി കണ്ണുറക്ക്. അയ്യോ അപ്പനാ, ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഇടങ്ങേറി പിടിച്ച പോലെ തമ്പുരാക്കന്മാരും ആയിരിക്കുമെന്ന്. ഉമ്മറത്താരെ കാണില്ലല്ല, മന്ത്രവാദി പിശാചുക്കൾ എങ്ങാട്ട് പോയി? കഴിഞ്ഞ ദിവസം ഒരു തമ്പുരാൻ ഈ വീട്ടിൽ പാമ്പ് കടിച്ചു മരിച്ചു. തെക്കേ പുറത്ത് അയ്യാക്കട കർമ്മം നടക്കേന്ന്. എന്റെ മാതാവേ രക്ഷപ്പെട്ടു, ഇനി ആരും ഇങ്ങോട്ട് വരത്തില്ല. എന്റെ പൊന്നു മകളെ, ഇതൊക്കെ മാറ്റി നിന്റെ സ്വന്തം രൂപത്തിൽ ഇങ്ങാട്ട് വന്നിരി. ദേ അപ്പച്ചൻ നിനക്ക് പൊരിച്ച കോഴിയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അപ്പ കേട്ടപ്പോ തന്നെ വായിൽ വെള്ളവും. ഞാൻ ഇപ്പൊ തന്നെ ഇതൊക്കെ വലിച്ചു പറിച്ചു കളഞ്ഞിട്ട് വന്ന് കടിച്ചു പറിച്ചു തിന്നോളാ. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലെ തിന്നു മകളെ. ഈ ഉണക്കത്തമ്പുരാക്കന്മാരുടെ പച്ചക്കറി നിയമം അടുത്തപ്പോ. എന്റെ അപ്പൊ കൂടെ കൂടെ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി ചത്തു. പട്ടിണി കിടന്നാലും വേണ്ടല്ല, കിളവി തള്ള പിടിക്കാതിരുന്നാ മതിയാർന്നു. പിടിച്ചാ നിന്നെ കൊല്ലും മകളെ. കൊല ഇപ്പൊ നടക്കും ദേവരന്റെ മാലക്കളവി. ജയ് ഹനുമാൻ. അല്ല, ഇതാ കോങ്ങാണ്ടൂർ പോലത്തെ തമ്പുരാനല്ലേ? അതെ. ഇതേതാ ഈ പെൺകുട്ടി? പൊറുക്കണം, എന്റെ മകളാ, മാപ്പാക്കണം. ഇവരെ ഈ മകളെയും കൂട്ടി സ്വാമിയെ കാണാൻ വരുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ തമ്പുരാൻ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ? അതിന് മാപ്പാക്കാൻ എന്തിരിക്കുന്നു, സ്വാമികളെ വന്ന് കണ്ട് അനുഗ്രഹം മേടിക്കുന്നത് നല്ലതല്ലേ? അതെ അതെ, ഇപ്പൊ മനസ്സിലായി കേട്ടാ. സ്വാമികളെന്തേ അകത്ത് പ്രാർത്ഥനയിലാണോ? മുത്തശ്ശി ഇവിടെ നിന്ന്, ഞാൻ പോയി നോക്കിട്ട് വരാം. പെണ്ണുങ്ങള് പൂജാ മുറിക്കകത്ത് കയറുന്ന സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മകളുടെ പേരെന്താ? അയ്യോ, ഇതെന്ത് പറ്റി? മുത്തശ്ശി കുട്ടിയുടെ പേര് ചോദിച്ചതാ. എന്താ തമ്പുരാന്? ഇത് ഗ്യാസാ, പിന്നെ കുട്ടിയുടെ പേര് ത്രയംബകം. ത്രയംബക തമ്പുരാട്ടി. ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്ന. പൂജ കഴിഞ്ഞ് സ്വാമി ഇറങ്ങാറായോ കൃഷ്ണ? ഒരു 15 മിനിറ്റിന്റെ താമസം ഉണ്ട് മുത്തശ്ശി. മുത്തശ്ശി പൊക്കോളൂ, ഞാൻ സ്വാമി കൂട്ടിക്കൊണ്ട് അങ്ങോട്ട്. അത് വേണ്ട, ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കും. അയ്യോ അതുകൊണ്ടല്ല, പൂജ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ടോയ്ലറ്റ് പോകണം സ്വാമി. എന്നാലേ ഞങ്ങൾ പോയിട്ട് പിന്നെ വന്ന് കണ്ടോളാം. സ്വാമികളെ കണ്ടിട്ടേ വീട്ടിലേക്ക് വരാം, ആഹാരം കഴിച്ചിട്ട് പോവാം. വരും, ഞങ്ങൾ തീർച്ചയായും വരും കേട്ടാ. ഞാൻ ഊണ് കഴിക്കാൻ പോവല്ലേ? പോവും. തന്റെ മുട്ടേറെ ഞാൻ തല്ലി ഒളിക്കും. പേടിപ്പിക്ക, എന്നാ ഞങ്ങ പോണില്ല. ഇവിടെ ഉള്ളതൊക്കെ എവിടെ പോയി? എന്താ ഉണ്ടായ? ഞങ്ങൾ വന്നു കയറുമ്പോ അമ്മാവൻ ബോധമില്ലാതെ കിടക്കായിരുന്നു. ഉടനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഇത്ര പെട്ടെന്ന് എന്ത് പറ്റി? ഇതെന്ത് ഭാഷയാണ് അമ്മാവ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ. എന്താ ഉണ്ടായെന്ന് പറ രാമാ. എന്ത് പറ്റി അമ്മാവന്? മായയോട് അവൻ എന്തോ പറയണോന്ന് പറഞ്ഞോളൂ അമ്മാവ. എന്തണ്ടായേ? ഓ, എന്തെങ്കിലും തിന്നാൻ വേണോ? വെറ്റിലെ മുറുക്കണോ? ഓ, പടം വരയ്ക്കണോ അല്ലേ? എഴുതി കാണിക്കാന്നാണോ? ശങ്കര, ഒരു പേനയും കടലാസും വേഗം കഴിഞ്ഞു കൊണ്ടുവാ. ആ
പരിഭവിക്കാതെ സ്വാമികളെ ഈ പാലങ്ങോട്ട് കുടിക്ക. നിവർത്തിയതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. എല്ലാറ്റിനും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും. താൻ വിഷമിക്കണ്ട. താടിയും മുടിയും വെച്ചുകെട്ടി ഇങ്ങനെ ഫാൻസി ഡ്രസ് കളിക്കാനേ ഇനി എന്നെ കിട്ടുവല കേട്ടാ. കൊച്ചുത്രേസ്യ ആരെങ്കിലും കാണും. കാണട്ട്, എല്ലാരും അറിയട്ടെന്നു. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? വലിയ തമ്പുരാക്കന്മാരാണെങ്കിലേ ഒന്നിനും നിറയില്ല. നീ കൊച്ചുത്രേസ്യക്ക് മനസ്സിലായി കേട്ടാ. അല്ലേ പിന്നെ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിനെ ആരെങ്കിലും ഇങ്ങനെ സ്വാമിയായിട്ട് ഇരുത്തുവാ? ഇരുത്തുവാന്ന്. നീ കൂടുതലൊന്നും പറയണ്ട. കടപ്പുറത്ത് തേങ്ങ ഇടിക്കാൻ വന്ന എന്റെ അടുത്ത് ഒന്നും രണ്ടും കൊച്ചു വർത്തമാനം പറഞ്ഞ് നീ അടുത്ത് കൂടിയപ്പോ ഞാനും ഏതാണ്ടൊക്കെ പറഞ്ഞുപോയി. ഏതാണ്ടൊക്കെ പറഞ്ഞെന്നാ? പറഞ്ഞത് കൃത്യമായിട്ട് എനിക്കങ്ങോട്ട് ഓർമ്മയുണ്ട് കേട്ടാ. കൊച്ചുത്രേസ്യെ ഐ ലവ് യു എന്നാ നിങ്ങ പറഞ്ഞത്. ഈ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഉടനെ കെട്ടിക്കോണോന്നാണെങ്കിൽ കേരളത്തിലെ എല്ലാ ആണുങ്ങൾക്കും 10-15 ഭാര്യമാരി കണ്ടേന്. ഇനി ഇഷ്ടപ്പെട്ടു ഒന്ന് എന്നെ എന്ത് അപരാധം ചെയ്തിട്ടാ നിന്റെ അപ്പം വർക്കി എന്നെ ഓടിച്ചിട്ട് പിടിച്ച് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി എന്നെ കെട്ടിച്ചത്? ഞാൻ ബ്രഹ്മചാരിയായി കഴിയേണ്ടവരാണെന്ന് അങ്ങേരുടെ കാല് പിടിച്ച് പറഞ്ഞതാ. അന്നേരം ആ കാല് കൊണ്ട് തന്നെ അങ്ങേര എന്റെ മുഖത്ത് തൊളിച്ചു. എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്, ഇനി നമുക്ക് എല്ലാം അങ്ങോട്ട് മറക്കാം. എല്ലാം ഞാൻ മറക്കാം. എന്റെ ബ്രഹ്മചര്യ ഒഴിച്ച് കൊച്ചുത്രേസ്യ എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട്. നമ്മുടെ രഹസ്യ വിവാഹം കഴിഞ്ഞെങ്കിലും മേപ്പാടം കൽപ്പിക്കുന്നത് വരെ ഞാൻ സ്ത്രീ സുഖം അനുഭവിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ പറയല്ലേ, തമ്പുരാൻ അറിയാവാ. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്, എന്റെ കാളരാത്രി. അന്ന് കടാപ്പുറത്ത് വെച്ച് ആദ്യമായി തമ്പുരാൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം ഓർമ്മയുണ്ടാ? ദുർദിനങ്ങൾ ഞാൻ ഓർമ്മിക്കാറില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അയലയും മത്തിയും ചാകര വന്ന ദിവസമാണ്. ആ സന്ധ്യക്ക് കടാപ്പുറത്ത് വെച്ച് തമ്പുരാൻ എന്നെ നോക്കി പറഞ്ഞു, കൊച്ചുത്രേസ്യ സുന്ദരിയാണ്. കളിയാക്കിയാലും മനസ്സിലാകാത്ത പെണ്ണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ശൃംഗരിക്കാൻ വരാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. സമനില തെറ്റി ഞാൻ വല്ലതും ചെയ്തു പോയാ പാലമരത്തിന്റെ ചോട്ടിൽ നിന്ന് പിറ്റേന്ന് നീ തന്നെ എന്റെ എല്ലാം മുടിയും പറക്കേണ്ടി വരും. അപ്പൊ ജീവിതകാലം മൊത്തം എന്നെ ഇങ്ങനെ സ്വാമി വേഷം കെട്ടിച്ചിരുത്താനാണ്. എന്താ ഭഗവതി ഈ കേക്കണേ? പ്രേമെന്നോ? കൊല്ലും നിന്നെ ഞാൻ. ആവശ്യത്തിലേറെ ലാളിച്ച് വഷളാക്കിയതിന്റെ കുഴപ്പമായി കാണണേ. ഞാനിവിടെ 46 വയസ്സ് കഴിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി, എന്നിട്ട് ഇങ്ങനൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. മോഹങ്ങളൊക്കെ അടക്കി ഒതുക്കി ചുരുട്ടി മനസ്സിൽ വെച്ചോണ്ട് നടക്കാൻ ഞാൻ എന്തിനാ ജീവനെ പേടിച്ചിട്ട്? ഇവിടത്തെ പുരുഷന്മാര് ബ്രഹ്മചര്യം തെറ്റിച്ച എന്തൊക്കെ ദുരന്തങ്ങളാ ഉണ്ടാവാന്ന് നിനക്കറിയോ? ഇക്കാലത്ത് ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? ഒക്കെ വെറും അന്ധവിശ്വാസങ്ങളാ. നിന്റെ പ്രായത്തിൽ ഞാനും ഇതൊക്കെ തന്നെ പറഞ്ഞത്. മീനാക്ഷിയെ വെറുതെ ഒന്ന് നോക്കിയതിന് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തെന്ന് എനിക്കല്ലേ അറിയൂ. അമ്മാവൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അവളെ വിവാഹം കഴിച്ചു വെക്കൂ. നീ ഇത് എന്നോട് പറഞ്ഞത് പറഞ്ഞു. ഇതെങ്ങാനും മുത്തശ്ശി അറിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് നിനക്കറിയോ? അതുകൊണ്ട് പ്രേമം വല്ലാതെ മൂത്തു കഴിയുമ്പോ നല്ല തണുത്ത വെള്ളം തലയിലൊഴിച്ച് സഹസ്രനാമകീർത്തനവും ചൊല്ലി കമഴ്ന്ന് കിടന്ന് ഹരഹരോ ഹരഹര എന്നാണ് പറഞ്ഞാ മതി. ഇത് തന്നെയാണ് ഞാനും ചെയ്തിരുന്നത്. അമ്മാവ് മുത്തശ്ശിയോട് ഒന്ന് പറഞ്ഞു നോക്കോ. നല്ല ശേലായി. ഈ നാട്ടിലെ മുഴുവൻ പുരുഷന്മാരെയും എങ്ങനെയാ ബ്രഹ്മചാരികളാക്കേണ്ടതെന്ന് ആലോചിക്കാ മുത്തശ്ശി. അതിന്റെ ഇടയിലാണ് വിവാഹം എന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് ചെല്ലണേ. കൊഴപ്പായി ദേവരനു. ആർക്കാ ഇവിടെ മംഗല്യം വേണ്ടത്? രാമോർമ്മക്കാണോടാ? പോലോത്ത ആണുങ്ങളുടെ മൂത്തവൻ നീയല്ലേ? നീയൊക്കെ വേണ്ടെന്ന് വെച്ച മംഗല്യം പിന്നെ ഇവിടെ ആർക്കാ വേണ്ടത്? ഞാനായിട്ട് അത് പറയണില്ല, വേണ്ടപ്പെട്ട ആളിവിടെ ഉണ്ട്. ആരെ? ഉണ്ണിക്കുട്ടനോ? എന്താ നീ ഒന്നും ഇണ്ടാത്ത? കുട്ടികളല്ലേ, ഈ പ്രായത്തിൽ ഉണ്ടാവണ ചെറിയൊരു മോഹം നമ്മുടെ ഉണ്ണിക്കുട്ടനും തോന്നി. പക്ഷേ കാര്യങ്ങളുടെ ഗൗരവം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പോ എല്ലാം തെറ്റായി എന്ന് തോന്നിയിട്ടുണ്ട്. തെറ്റുപറ്റിയതൊക്കെ ഇവിടെ ഉള്ളവർക്കാ. ഏതോ ദുർമന്ത്രവാദിയുടെ വാക്ക് കേട്ട് വേണ്ടാത്ത വിട്ടിത്തരങ്ങൾ ചെയ്യാം. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് വാക്ക് കൊടുത്തുപോയി. ഇവിടെ ആരും ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നാളെ തന്നെ ഞാൻ ഇവിടെ രജിസ്റ്ററിംഗ് കൊണ്ടുവരും. ഉണ്ണിക്കുട്ട, ആരോടാ എന്താ സംസാരിക്കണമെന്ന് അറിയോ? നീ സംബന്ധം കഴിച്ചാൽ നിനക്ക് മാത്രല്ല ഇവിടെയുള്ള എല്ലാ പുരുഷന്മാർക്കും അപകട. കോലോത്ത് വീണ്ടും ദുർമരണങ്ങൾ ഉണ്ടാവും. കോലോത്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിച്ചാൽ കടുത്ത ശിക്ഷയായിരിക്കും കിട്ടുക. പിന്നെ ഉണ്ണിയുടെ സ്ഥാനം പടിക്ക് പുറത്ത്. എന്നെ പടിയടിച്ച് പിണ്ടവെച്ചാലും ഞാൻ അവളുമായി ഈ നാട്ടിൽ തന്നെ ജീവിക്കും. ഈ കോലത്ത് ഞാൻ കാരണം ദുർമരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്കൂടെ അറിയണല്ലോ. ഇല്ല, എനിക്ക് എന്തോ ബാധ കയറിയിരിക്കാണ്. ഇല്ലെങ്കിൽ എന്റെ ഉണ്ണി ഇങ്ങനൊന്നും പറയില്ല. ആരോ മോഹിപ്പിച്ച് എന്റെ ഉണ്ണിയെ മയക്കിയിരിക്കണു. വേണ്ട, ഇനി ദുർമരണങ്ങൾ കാണാനുള്ള ശക്തി എനിക്കില്ല. പണിക്കരേ, എന്തെങ്കിലും ധിക്കാരം കാണിക്കുന്ന മുൻപ് എന്റെ ഉണ്ണിയെ മുറിക്കാത്ത അടച്ചിടുക. കുറച്ചു ദിവസം പുറത്തൊന്നും പോണ്ട. എനിക്ക് എന്റെ കുട്ടിയുടെ ജീവനാ വലുത്. വേണ്ട, എന്റെ ആഗ്രഹം സാധിച്ചാലത്ത മുത്തശ്ശി വീടും ഒന്നും എനിക്ക് വേണ്ട. നീ എന്താ പറഞ്ഞത്? ഞാൻ പോവാ. ഉണ്ണി അവിടെ നിക്കാനാ പറഞ്ഞത്? അവൻ എവിടെ പോകാനാ മുത്തശ്ശി? ഒരു മണിക്കൂറിനകം അവൻ തിരിച്ചു വരും. വരണ്ട, ഈ ആഗ്രഹം മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നവൻ ഇനി കോലോത്തേക്ക് വരണ്ട.
ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നേരം കുറെ ആയേ ത്രേസ്യ, ഇനി അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ഇപ്പൊ പോവേണ്ട കേട്ടാ, കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോയാ മതിയെന്നു. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. മേപ്പാടൻ എന്ത് പറഞ്ഞാലും നിങ്ങളെ ഒരു മേപ്പാടൻ. അയാളെ എന്റെ കയ്യിലോട്ടൊന്ന് കിട്ടട്ടും. അയ്യാക്കട ഒരു ദുർമന്ത്രവാദം ആരാണ്ട് വരുന്നു. അങ്ങ് അകാലം അല്ല ത്രികാല ജ്ഞാനിയല്ലേ സ്വാമി? ശരണം ശരണം പൊൻ അയ്യപ്പ സ്വാമി അല്ലാതെ ശരണമില്ല. സ്വാമി ശരണം രക്ഷിക്കണം. എന്റെ ഉണ്ണി ഈ കുടുംബത്തിന്റെ അന്തകനായി മാറാൻ പോണു. അവന് വിവാഹം കഴിക്കണോന്ന്, ഏതോ ഒരു പെണ്ണുമായി അവന് പ്രേമമാണെന്ന്, ഈ കുടുംബത്തിലെ പുരുഷന്മാർക്ക് ഈ ജന്മത്ത് സ്ത്രീ സുഖം പാടില്ലെന്ന് അറിയാലോ. എന്റെ മോന്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും ഉപദേശിക്കണം. ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സ് മാറ്റി തരാൻ ശ്രമിക്കാമെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. മാത്രമല്ല ഈ കോലോത്തെ ആണുങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വിശേഷാൽ പൂജ നടത്തി തരാനും അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ട്. എന്ത് പൂജ നടത്തിയാലും അത് ശരിയാവില്ല സ്വാമി. കർമ്മികളിൽ വെച്ച് കർമ്മിയായ മേപ്പാടിന് പോലും ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദുരാത്മാവിനെ പേടിയാ. അത്രയ്ക്ക് ഭയങ്കരയാവള്. അതിനേക്കാൾ ഭയങ്കരിയാ എന്റെ കുട്ടിയെ മയക്കി വശത്താക്കി അവൾ. ഇവിടത്തെ കുട്ടികളെ വശത്താക്കി കുടുംബം നശിപ്പിക്കാൻ വരുന്നവളെ ഈ ഭൂമിയിൽ ഞാൻ വെച്ചേക്കില്ല. മുത്തശ്ശി, ഉണ്ണിയേട്ടന് ബൈക്ക് ആക്സിഡന്റ് ആയി. ഏട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഫോൺ വന്നു. എന്റെ ഉണ്ണി കേട്ടോ സ്വാമി, മനസ്സിൽ അരുതത്ത് തോന്നിയതേ ഉള്ളൂ. അപ്പൊ തന്നെ അപകടം വന്നു. എന്റെ ഈശ്വര, എന്റെ ഉണ്ണിക്കൊന്നും വരുത്തല്ലേ. എന്റെ ഉണ്ണി ഈശോയെ, ഇതെന്നാ പരീക്ഷണം? മേപ്പാടം പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ നിനക്ക് പിടികിട്ടിയാ? പേരിനൊരു വിവാഹവും കഴിച്ച് പെണ്ണിനെയും കെട്ടി എഴുന്നള്ളിച്ച് വേണമെങ്കിൽ നടന്നോ? ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. വേണ്ട ഉണ്ണി, വിവാഹം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നേ ഉള്ളൂ. പട്ടിണി കിടക്കുന്നവന്റെ മുമ്പിൽ പാൽപായസം കൊണ്ടുവച്ചിട്ട് അത് കഴിക്കാൻ പാടില്ല, വേണമെങ്കിൽ നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാല് അതിന്റെ വിഷമം ഭയങ്കര. എന്താ ആ വിഷമം? നിനക്ക് ഏതാണ്ട് ഉള്ളത് പോലെയാണല്ലോ നിന്റെ സംസാരം. ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞല്ലേ, ബ്രഹ്മചാരികളായ നമുക്ക് ഇതിന്റെ വിഷമം നന്നായിട്ട് അറിയാമല്ലോ. പ്രത്യേകിച്ചും എനിക്ക്. എന്റെ ആവേശാനന്ദ സ്വാമി, ഇതൊക്കെ ആലോചിക്കുമ്പോ എന്റെ നെഞ്ചത്ത് തീ ആളിക്കത്തുക. തീ ആളിക്കത്താൻ നിന്റെ നെഞ്ചിൽ എന്താ പെട്രോൾ ടാങ്കാ കെട്ടി വെച്ചിരിക്കുന്നത്? ആണുങ്ങളായ കുറച്ചൊക്കെ മനസ്സിനൊരു സംയമനം വേണം. ഒരു സുന്ദരിയായ പെണ്ണിനെ വിവാഹം കഴിച്ച് ബ്രഹ്മചര്യം തെറ്റിക്കാതെ സംയമനം പാലിച്ച് ഞാൻ വേണേ കാണിച്ചുതരാം. അതൊന്നും അമ്മാവിനെ കൊണ്ട് സാധിക്കില്ല. ഞാൻ കെട്ടി കാണിച്ചുതരാം. നടക്കില്ലമ്മ. ആര് പറഞ്ഞു? ഞാൻ നടക്കില്ല. എന്താ രാമ? അല്ല, ഞാൻ ഈ കുട്ടിയോട് പറയായിരുന്നു, എന്തിനാ ഇപ്പഴും ഇങ്ങനെ വിവാഹത്തെ പറ്റി ചിന്തിച്ച് മനസ്സിന്റെ കൺട്രോളുകൾ എന്നെ. അതല്ലല്ലോ അമ്മ പറഞ്ഞത്, വേണമെങ്കിൽ കെട്ടി കാണിച്ച് കൺട്രോൾ. അത് എന്നെയാ ഞാൻ പറഞ്ഞത്, പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. തുഷി നോക്കേ, ഇവന് പ്രാന്താണ് നിന്നെ. ഇത് തന്നെയാണോ വീടെന്ന് എനിക്ക് ബലമായ സംശയം. ആൽത്ര കഴിഞ്ഞ് ഇടതുവശത്തെ മൂന്നാമത്തെ വീടെന്നല്ലേ പറഞ്ഞേ? അതെ. ഇതിന് മുമ്പ് നീ വേറെ മൂന്നാമത്തെ വീട് കണ്ട? ഇല്ല. അതാ പറഞ്ഞത്, ഇത് തന്നെയാണ് വീടെന്ന് എനിക്ക് ബലമായ വിശ്വാസം ഉണ്ടെന്ന്. ഓ, ഈ പൊട്ടൻ പൊട്ടൻ എന്ന് പറഞ്ഞത് കമ്പും മുഴയൊന്നല്ല ഇവൻ തന്നെ. ഇവിടെ ആരുമില്ലേ? ഞങ്ങൾ ഉണ്ണിയുടെ വീട്ടിൽ നിന്ന് വരിക. ഞാൻ ഉണ്ണിയുടെ അമ്മാവൻ, ഇയാൾ ഉണ്ണിയുടെ ചേട്ടൻ. നമ്മളാരാ? നമ്മളാരാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? അതല്ല, ഇദ്ദേഹം ആരാണെന്ന്. ഞാനോ? എന്താ വിഷമിച്ചിരിക്കണേ? ഭ്രാന്തൊന്നും ആയില്ലെന്നാ തോന്നണേ. വേറെ കൂടെ ചിരിച്ചോളൂ. ഞങ്ങൾ ഉണ്ണിയുടെ പെണ്ണിനെ കാണാൻ വന്നതാ. മനസ്സിലായി കുട്ടിയേ, ദേ അവര് വന്നിരിക്കണു. ആവൂ, ഇപ്പോഴാ സമാധാനായി. മുത്തശ്ശനാ, അനുഗ്രഹവും അനുവാദമൊക്കെ വാങ്ങാൻ എനിക്ക് വേറാരുമില്ല. കുട്ടിയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കാണുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വർഷങ്ങളോളം നിലനിന്നിരുന്ന ആചാരം തെറ്റിച്ചോണ്ടാ ഈ വിവാഹം നടക്കാൻ പോണേ. അതുകൊണ്ട് വിധിപ്രകാരമുള്ള കർമ്മങ്ങളൊന്നും ഇല്ലാതെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താമെന്നാ വിചാരിക്കണേ. എനിക്ക് യാതൊരു വിരോധമില്ല. അങ്ങനെയെങ്കില് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇവരുടെ വിവാഹങ്ങൾ നടത്തിക്കളയാ. എല്ലാരോടും ഇങ്ങോട്ട് വരാൻ പറയും. ആദ്യ സ്വാമികളുടെ അനുഗ്രഹം വാങ്ങിക്കൊള്ളൂ. ഇനി വലത്തെ കാല് വെച്ച് അകത്തേക്ക് കയറിക്കൊള്ളൂ. Thank you.
ആചാരങ്ങൾ തെറ്റിച്ചതിന്റെ ശിക്ഷയാണോ? എന്റെ മോള് വിഷമിക്കണ്ട, അതേക്ക് പോയിക്കോളൂ. ഉണ്ണി വാ. അയ്യോ, ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാണല്ലേ. അതെ, മുത്തശ്ശി എന്തൊക്കെ ചുമതലകൾ എന്നെ ഏൽപ്പിച്ചാലും എന്നിലൊരു മനുഷ്യനുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ധൈര്യമായി രാമനാമം ജപിച്ച് കമന്ന് അങ്ങോട്ട് കിടന്ന് ഉറങ്ങ. ദാഹത്തിന് ഒരു കുപ്പി വെള്ളം എടുത്തു വെച്ചോ. നോക്കണ്ട, നിന്നെ പോലുള്ള ചെറുപ്പക്കാര് ചെലപ്പോ ജനലും പൊളിച്ച് അപ്പുറത്ത് കയറിന്ന് വരും. എന്താണാവോ? ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് തന്നെ. വഴിവെക്ക്, ഇനി കുട്ടി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്.